എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് യോഗ പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ്. ഞാൻ കുറേ വിഷയങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളായി അനേകം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതുമാത്രമല്ല, വീഡിയോസ് കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. കുറേ സബ്സ്ക്രൈബേഴ്സും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അവരോടൊക്കെ ആദ്യം തന്നെ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മളിൽ പഴയതായിട്ട് നിൽക്കുന്ന ആദ്യം മുതലുള്ള ആളുകളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രധാനമായിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. ചെറിയൊരു ഫീസ് നമ്മൾ വാങ്ങുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന ആളുകൾ ഉണ്ട്. അതിൽ നന്നായിട്ട് ക്ലാസ്സുകൾ വളരെ സഹകരിച്ച് നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ ഇൻസ്ട്രക്ടേഴ്സ് അങ്ങോട്ട് വിളിക്കുമ്പോഴും ഒരു തിരക്ക് കാണിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ആവശ്യം പോലെയായിട്ട് മാറുന്നത് കൊണ്ട് വരുന്ന ആളുകൾക്കൊരു അതിനൊരു വില ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ഫീസ് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത്. അപ്പം മെല്ലെ മെല്ലെ വന്ന് ഫ്രീയിലൊക്കെ പഠിപ്പിച്ച് പിന്നെ പൈസ മേടിക്കാൻ ആരും തെറ്റിദ്ധരിക്കരുത്. അതിനൊരു വില ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഒരു തമാശയ്ക്ക് വേണ്ടി ഈ ഗ്രൂപ്പിൽ വെറുതെ ജോയിൻ ചെയ്യരുത്. അതുപോലെ വേറെ ഏതെങ്കിലും ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ പഠിക്കുന്ന ആളുകളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിപ്പിക്കുന്ന ആചാര്യന്മാർക്കെല്ലാം, മാസ്റ്റേഴ്സിനെല്ലാം, അവരവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു മാർഗമുണ്ട്. ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം വ്യത്യസ്ത രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. വ്യത്യസ്ത രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടിയിട്ട് ഒരു 10 ആചാര്യന്മാരുടെ കൂടെ ഒരേ സമയം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം, ആവശ്യക്കാർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇപ്പോൾ ചേരുന്ന ഗ്രൂപ്പ് ജസ്റ്റ് പരിചയപ്പെടുത്തുന്ന ഗ്രൂപ്പ് മാത്രമാണ്. മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഏതൊക്കെ ആളുകളാണെന്നൊന്നും നമുക്ക് അറിയില്ല. കുറച്ച് ദിവസമൊക്കെ നല്ല രീതിയിൽ നിൽക്കും, പിന്നെ തനി സ്വരൂപം കാണിക്കാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ മാത്രം ജോയിൻ ചെയ്യാം. ആരെയും നമ്മൾ നിർബന്ധിക്കാനോ വേറൊരാളെ നിർബന്ധിച്ച് ചേർപ്പിക്കാനോ ഒന്നും ആരും മെനക്കെടരുത്. അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഗ്രൂപ്പ് സംഭവം എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടി ക്യാൻസൽ ചെയ്തതായിരുന്നു. പക്ഷേ നമ്മളോടിപ്പോൾ സഹകരിച്ച് നിൽക്കുന്ന 1-2 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവർക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായി സൗജന്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമുക്കൊരു ചെറിയൊരു ഫീസ് വാങ്ങാം, ഒരു വില ഉണ്ടാവാൻ വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ നമുക്കൊരു 10 പേരടങ്ങുന്ന ഒരു ടീമുണ്ടാക്കി ഒരു ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടർ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശമൊക്കെ കൊടുത്ത് അങ്ങനെ അതിനെ നയിക്കാം. അതുപോലെ ഇത് പഠിപ്പിക്കാനും ഒഴികെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിരന്തരം സാധന ചെയ്യുന്ന ആളുകളെ, അതിന് താല്പര്യമുള്ള ആളുകളെ, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും സാധന ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം അതിൽ വന്നാൽ മതി. അപ്പോൾ സാധന ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എത്ര വീഡിയോസ് കണ്ടിട്ടോ എത്ര ബുക്ക്സ് വായിച്ച് പഠിച്ചിട്ടൊന്നും ഈ സബ്ജക്റ്റിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റില്ല. നിരന്തരം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയണേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിലവിളക്കൊക്കെ പോലെ തന്നെയാണ്, അത് എന്നും കഴുകി എന്നും തുടച്ച് വൃത്തിയാക്കുമ്പോഴല്ലേ അത് തിളങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും സദാ നല്ലതും ചീത്തയുമായിട്ടുള്ള ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഒരു ചിത്തത്തിൽ സ്മൃതിയായിട്ട് എന്തെങ്കിലും അവശേഷിക്കും, നെഗറ്റീവ്സ്. അത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ശുദ്ധീകരണം നിരന്തരം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സാധനയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ സാധന ചെയ്യാൻ താല്പര്യമുള്ള 1/2 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ഒരേ സമയം അതിനൊക്കെ തയ്യാറുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. യോഗ പഠിപ്പിക്കുന്ന ആളുകളും യോഗ പഠിച്ചിട്ടുള്ള ആളുകളും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. അവരിവിടെ വന്നിട്ട് അവർ പഠിപ്പിക്കാൻ തുടങ്ങും അവരുടെ സ്റ്റൈൽ, ഇതല്ല ശരി അതല്ല ശരി, അങ്ങനെയാണ് ഇപ്പം ഇന്ന് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം ബിഗിനേഴ്സിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ ആളുകൾക്ക്
ഒന്നും അറിയാത്ത ആളുകൾക്ക് ആദ്യമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പഠിക്കാനുള്ളൊരു അവസരമാവും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഞാൻ എൻ്റെ നമ്പറും വാട്സപ്പ് നമ്പറും കൂടി ഇതിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു വിഷയവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. മുന്നത്തെ പോലെ എല്ലാ ദിവസമൊന്നും വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. മുൻപ് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഡെയിലി ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.